Kerala Food Channel ne, very video leki, ellar ko swagatham. Inna amal anda kam bonda, enda achchi inna amal anda kam bonda. Motta bajji. Inna amal anda kam bonda motta bajji ana. Namal video leki poone ne umbe, ningle channel adiya thane karne ingle channel subscribe iya, share iya, ningle kootar ka catch orka. Apo amuk video leki poya lo. Apo namuk motta bajji ke avisho ay saanengle ande kya noka. Ida or aare cup aripudi ana, varkato varto ay aripudi amuk ubey kya, amuk idhi patro thilo thirida. Add ஒரு அரை கப் மைதையാണ് மைதை நமக்கு பாத்திரத்துல ஊத்திடலாம் இது நமக்கு அடுத்துட்ட ஆவசியம் சோடா பொடியാണ് பேக்கிங் சோடா அது கொஞ்சம் மாவு கொஞ்சம் புளிக்கാൻ വേണ്ടിட்டാണ് നമ്മൾ இது சேர்த்து கொடுக்கிறது அப்ப அது நமக்கு சேர்க்கலாம் ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് ഒരു സബോളയാണ് ഒരു ചെറിയ സബോള ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുത്തതാണ് വളരെ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യം ഒരു രണ്ട് പച്ചമുളകും ഒരു കുറച്ച് കറിവേപ്പിലയാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിന് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം ഇത് ഒരു 2 ടീസ്പൂൺ മുളകുപൊടിയാണ് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട് പിന്നെ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഉണ്ട് അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടോ ഇതെല്ലാം നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതൊരു ഏകദേശം ഒരു തിക്ക് ബാറ്റർ ആയിട്ട് നമുക്ക് എടുക്കണം അതിന് ആവശ്യമുള്ള വെള്ളം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം ഈ ഒരു തിക്നെസ് കിട്ടണം അങ്ങനെയാണെങ്കിലേ നമുക്ക് ബജ്ജി കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഈ ഒരു തിക്നെസ് കിട്ടണം ഇനി നമുക്കിത് കുറച്ച് നേരം മാറ്റി വെക്കാം കാരണം സോഡാപ്പൊടി ചേർത്തുകൊണ്ട് കുറച്ചൊന്ന് പുളിക്കാം കുറച്ച് നേരം മാറ്റി വെക്കണം അതിനുള്ളിൽ നമുക്ക് മുട്ട എടുത്തിട്ടുണ്ട് മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് ആ മുട്ട നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഒരു മുട്ട തന്നെ 4 പീസ് ആയിട്ട് കിട്ടി ഇങ്ങനെ ബാക്കിയുള്ള മുട്ടയെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ബാറ്ററും റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുട്ടയെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയുള്ള നമുക്ക് പണി അടുക്കളയിലാണ് നമുക്ക് അടുക്കളയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ട നമുക്ക് ഈ ബാറ്ററിൽ മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കണം അത്രയേ ഉള്ളൂ പരിപാടി നമുക്ക് ഇത് മുക്കി പൊരിച്ചെടുക്കാം ഫില്ലാകാത്ത ഭാഗത്ത് നമുക്കിങ്ങനെ ബാറ്റർ കൊണ്ടൊന്ന് ഫില്ലാക്കി കൊടുക്കാം നമുക്കിതെല്ലാം പൊരിച്ചെടുക്കാം
അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ? എരിവൊക്കെ ഉണ്ടോ? സാധാരണ എരിവ് തന്നെ. കഴിച്ചോ, ബാക്കി കഴിച്ചോ. ഞാനും ഒരെണ്ണെടുത്ത് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നോർമൽ ആയിട്ടുള്ള എരിവ് എരിവേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ പറ്റിയൊരു ബജിയാണ്. അപ്പം നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നവരെ ബൈ.